ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത് കോളേജ് ഗുരു. നമ്മളിന്ന് പറയാൻ പോകുന്നത് മെമ്മറിയെ കുറിച്ചാണ്. ഓർമ്മശക്തി, എങ്ങനെ ഓർമ്മശക്തി ഉണ്ടാക്കാം, എങ്ങനെ ഓർമ്മ നിലനിർത്താം, എങ്ങനെ അത് മികച്ച രീതിയിലാക്കാം എന്നതിനെ കുറിച്ചൊരു 5 കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഓർമ്മ അല്ലെങ്കിൽ ഓർമ്മശക്തി എന്ന് നോക്കാം. നമ്മളെ ഇന്ദ്രിയങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും നമ്മളെ ചിന്താധാരയിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും വിചാരിക്കുന്നതും അങ്ങനെ അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ആവശ്യത്തിനനുസരിച്ച് അത് പുറത്തെടുക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ശക്തിയാണ് നമ്മൾ ഓർമ്മശക്തി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും അത് പരീക്ഷാ ഹാളിൽ ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ബോർഡ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം, പരീക്ഷയെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് അത് കണ്ടാൽ നല്ലത് എന്ന് ഓർമ്മിക്കുന്നു. ഓക്കെ, ഒന്നാമതായി ആരോഗ്യം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഓർമ്മശക്തിയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ ആവശ്യത്തിന് വിശ്രമവും നല്ല ഭക്ഷണവും അതേപോലെ തന്നെ വ്യായാമവും അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സുഖ അവസ്ഥ നിങ്ങളുടെ മെമ്മറിയെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ആരോഗ്യമുള്ള ശരീരം നന്നായി പരിപാലിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, പരീക്ഷ തലേന്ന് ആവശ്യത്തിന് ഉറങ്ങണം, നിങ്ങളുടെ ക്ഷീണം മാറണം, അങ്ങനെ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച ആരോഗ്യത്തോടെ പരീക്ഷകൾ എഴുതാം. രണ്ടാമതായി പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ഗോൾ. നിങ്ങൾക്ക് നല്ല ഒരു ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതേപ്പറ്റി വിശാലമായി ചിന്തിക്കാനും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും അതിനുന്മേഷം തരുവാനും അതിന് നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു വലിയ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷകളെ വളരെ എളുപ്പമായി വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ നേരിടാൻ പറ്റും. അത് മികച്ച വിജയം നേടിത്തരും എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു മികച്ച ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു സന്തോഷപ്രദമായ ഒരു മാനസികാവസ്ഥ, ഒരു മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുക, ഒരു പുഞ്ചിരിയോടെ കാര്യങ്ങളെ നേരിടുക, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കുടുംബത്തോടും നാടിനോടും ഈ ലോകത്തോടും ഒക്കെ നന്ദിയുള്ളവൻ അല്ലെങ്കിൽ നന്ദിയുള്ളവളായിട്ടിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് മാനസികമായി സന്തോഷം തരുന്ന ഒന്നാണ്. അനാവശ്യമായിട്ടുള്ള ഒരു മാനസിക പിരിമുറുക്കങ്ങൾക്കും ഇടവരുത്താതിരിക്കുക, അത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങളെ നേരിടുക. പഠനത്തെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ആവലാതികൾ വേണ്ട. ഏതെല്ലാം ക്വസ്റ്റ്യൻ വരും, ഏതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതെനിക്ക് അറിയില്ല എന്നതിനെ കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. മറ്റുള്ള കളിയാക്കുമോ, മോശക്കാരനാകുമോ, അല്ലെങ്കിൽ ടീച്ചർ എന്ത് പറയും, അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. നിങ്ങൾക്ക് മികച്ച വിജയം പരീക്ഷയിൽ നേടണമെങ്കിൽ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ആ മനസ്സ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. അപ്പോൾ ആത്മവിശ്വാസത്തോടെ തികഞ്ഞ നല്ല മനസ്സോടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം, എഴുതാം. നാലാമതായി എനിക്ക് പറയാനുള്ളത് മെമ്മറി ടെക്നിക്സിനെ കുറിച്ചാണ്. മെമ്മറി ടെക്നിക്സ് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഓർമ്മശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാൻ, ഏറ്റവും മികച്ചതാക്കാൻ മെമ്മറി ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അപ്പോൾ നിരവധി മെമ്മറി ടെക്നിക്സുകളുണ്ട്. നിങ്ങൾ എങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നുണ്ടോ, അത് തന്നെയാണ് എൻ്റെ ടെക്നിക്സ്. എങ്കിലും കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ മെമ്മറി ടെക്നിക്സ് ഉപയോഗിക്കുക, നമ്മുടെ ഓർമ്മശക്തിയെ അങ്ങനെ ട്യൂൺ ചെയ്തെടുക്കാം. ഓക്കെ, അഞ്ചാമതായി എനിക്ക് പറയാനുള്ളത് റിവിഷനെ കുറിച്ചാണ്. നല്ല ഒരു റിവിഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഓർത്തെടുക്കാനും ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും റിവിഷനെ കൊണ്ട് സാധിക്കും. അപ്പോൾ റിവിഷന് ആവശ്യമായ സമയം കണ്ടെത്തുക. കൂടുതൽ കാര്യങ്ങൾ അവസാനം പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ അവസാന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ അനവധി വർഷത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, ആ എക്സാമുകളിൽ മികച്ച വിജയം നേടാൻ നിങ്ങളുടെ റിവിഷനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പം മികച്ച റിവിഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ച്, ഈ 5 കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമുകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമുക്ക് ആ 5 കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഒന്നാമതായി ആരോഗ്യം, നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. രണ്ടാമതായി നിങ്ങളുടെ ലക്ഷ്യം, ലക്ഷ്യത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കുക, ആ ലക്ഷ്യം നിങ്ങളെ മുൻപോട്ട് നയിക്കട്ടെ. മൂന്നാമതായി ആരോഗ്യപ്രദമായ ഒരു മനസ്സ്, പുഞ്ചിരിയോടെ കാര്യങ്ങൾ നേരിടുക. നാലാമത്തെ കാര്യം മെമ്മറി ടെക്നിക്സ്, നമ്മളുടെ ഓർമ്മശക്തിയെ ട്യൂൺ ചെയ്യാനുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കുക. അഞ്ചാമത്തെ കാര്യം റിവിഷൻ,
നല്ല റിവിഷൻ നിങ്ങൾക്ക് മികച്ച വിജയം നേടിത്തരും. പ്രിയ വിദ്യാർത്ഥികളെ, ഈ വരുന്ന ബോർഡ് എക്സാമുകളിൽ നിങ്ങൾ സധൈര്യം ആ എക്സാമുകളിൽ നേരിടുക. ഒന്നും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കേണ്ട, വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള സമയമാണ്. നിങ്ങൾ അത് സധൈര്യം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം നേടിത്തരാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ എന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏറ്റവും മികച്ച വിജയം നേടിത്തരുവാൻ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം നമ്മളുടെ മെമ്മറി ടെക്നിക്സ് വീഡിയോയിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.